വെട്ടാൻ വേണ്ടി എടുത്ത് പൊക്കിയതാ, ഊരി എന്റെ മുതുകത്ത് വീണു. ഇതൊക്കെ നോക്കിയും കണ്ടൊക്കെ ചെയ്യണ്ടേ? ആ തലയിൽ കൂടെ അങ്ങനെ വീണായിരുന്നെങ്കിലേ കുഴിയിലിട്ടങ്ങ് മൂടായിരുന്നു. ആ തലയിൽ കൂടെ അങ്ങനെ വീണായിരുന്നെങ്കിലേ കുഴിയിലിട്ടങ്ങ് മൂടായിരുന്നു. വില്ലാരാമന്ന് വില്ലാരൊക്കെ ഞാൻ നേരെ വളർത്തണം. അത് കാണാനുണ്ട് നേരെ വളർത്തി വെച്ചത്. എന്റെ അച്ഛൻ പിന്നാരെ ചേട്ടന്റെ കൊച്ചച്ഛനാണ്. ഇവന് പണ്ട് ഞാൻ തോളി ഇരുത്തിയിട്ട് മീൻ പിടിക്കാൻ കൊണ്ടുപോയത് ഓർമ്മയുണ്ടാടാ? ഓർമ്മയുണ്ടാ? അന്ന നീർക്കോലി അടിച്ചത്. അത് പണ്ട് അച്ഛന്റെ പൈസ ഒക്കെ അടിച്ചു മാറ്റിട്ട് ഇവന് ഞാൻ കടപ്പലാരം വാങ്ങിച്ചു കൊടുക്കും, ഓർമ്മയുണ്ടാടാ? അതും എനിക്ക് ഓർമ്മയുണ്ട്. അന്ന എന്റെ തൊണ്ടയിൽ അരിവിണ്ട് കുടുങ്ങിയത്. ഞാൻ എന്ത് ചെയ്യാനാ? ഇത് രണ്ടു ദിവസം തന്നെ അവിടെ കടിച്ചു പിടിച്ച് നിന്നാ പാടെ എനിക്കറിയുള്ളൂ. കറിവേപ്പില ഇടുമ്പഴേ പുറക്കോണീ ചങ്ങോട്ട് അടുക്കളയിലോട്ട് വരുവുള്ളൂ. ചുമ്മാ ചാച്ചാ, കറിവേപ്പില ഇട്ടില്ലെങ്കിലും ഞാൻ ചെല്ലാറുണ്ട്. അമ്മേ, അമ്മയ്ക്കറിയോ ഇന്നലെ ഏതോ ഒരു പഴയ ഫ്രണ്ടിന്റെ അടുത്ത് പോയിട്ട് ഇതുപോലെ സൽക്കാരം ഒക്കെ കഴിഞ്ഞിട്ട് നാല് കാലിലെ വീട്ടിൽ വന്നത്? അതാന്ന കാര്യം, എന്നാ പിന്നെ അവരെ കുറ്റം പറയാൻ പറ്റും? എടാ, നമ്മൾ കാണുന്നത് അതുപോലെ വരയ്ക്കുന്നതല്ല കല. നമ്മളതിനെ നമ്മളേതായിട്ടുള്ള രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യണം. വെറുതെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കില്ല കേട്ടോ, ചേട്ടനെ വിധവയാക്കാൻ വയ്യാത്തോണ്ട് ഞാനൊന്നും പറയുന്നില്ലേ. വിധവയല്ലടാ, വിധവൻ. ഈ ഭാര്യ മരിച്ചു പോയ ഭർത്താവൻ എന്താ പറയുന്നത്? ഭാഗ്യവൻ, ഭാഗ്യവൻ എന്താ എനിക്കൊരു പാട്ടെങ്കിലും പാടിക്കൂടെ? നീ പച്ച വരുന്ന പാട്ടൊന്നും പാടണ്ട ഇവിടെ കേട്ടോ. പച്ചമാങ്ങ പച്ചമാ കേടാ, ഇങ്ങോട്ട് പാട്ടാ. എന്ത് കേട്ടോ, ഒരു കാര്യം പറയട്ടെ? എന്റെ അടുത്ത് പറയോ? എന്നിട്ട് ഞാൻ പറയാം. രഹസ്യോ? ഈ മീശ എടുത്ത് മുന്നേ പറഞ്ഞൊരു അങ്ങനെ ചെറുത്തില്ല. എന്തൊക്കെ ചെയ്തിട്ട് ഒരനക്കും ഇല്ലല്ലോ ചേച്ചി, അടിച്ചു പോയാ? മാമാ കണ്ണി തോക്കും. മാമാ ശ്വാസം ഉണ്ടടാ. ചിറ്റപ്പോ ഭയങ്കര മെഡിറ്റേഷനിലാണ് കേട്ടാ. എടാ കണ്ണാ, നിന്റെ ഇരിക്കുന്ന 2000 രൂപ ആര് തന്നടാ? എന്റെ അമ്മയും ചേട്ടനും ഒക്കെ എന്തായിരിക്കും പുള്ളിനെ കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ചേട്ടനെ പറ്റി അവരെന്തെങ്കിലും വിചാരിക്കണം. ചേട്ടത്തിക്ക് എന്തിപ്പോ ഈ ഗുണാവും നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. ഇപ്പൊ തന്നെ മറ്റന്നാൾ എന്റെ അച്ഛന്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി, ചേട്ടന്റെ ബർത്ത്ഡേയും ഒരുമിച്ച്. കല്യാണത്തിന്റെ അന്ന് തന്നെ ചേട്ടത്തിന്റെ അമ്മ പ്രസവിച്ചു. ചേട്ടാ 200 രൂപ എടുത്തേ. എന്തിനാടാ? പൈകള് ജോലിക്ക് വന്നപ്പോ എനിക്ക് ജോലിക്കാൻ ഭയങ്കര ആഗ്രഹം. അതാണ് ഇൻസ്പിറേഷൻ, പ്രേരണ. നല്ലേ, പുറത്തേക്ക് ഇറങ്ങി ഒരു സോഡാലും കുടിക്കുമ്പോ ആഗ്രഹം മാറിക്കൊള്ളു. ഞാൻ ഇന്നു മുതല് ഒരു ഉത്തമ ഭർത്താവ്. പണ്ട് എങ്ങനെയല്ലേ ഉത്തമൻ ഭർത്താവ്? ഉത്തമൻ എന്നാണല്ലോ നിന്റെ പേര്. എങ്ങനെ?